October 9 തിരുപ്പൂരിൽ താമസിക്കുന്ന അണ്ണാധുരൈ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞ മകളുടെ ഫോണിലേക്ക് കോൾ ചെയ്യുകയാണ്. ഒരുപാട് തവണ വിളിച്ചു നോക്കി, പക്ഷേ ആ മകൾ ഫോൺ എടുത്തില്ല. അല്പസമയം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ മരുമകന്റെ നമ്പറിലേക്കും പലതവണ ഫോൺ ചെയ്തു, പക്ഷേ ആ മരുമകനും കോൾ എടുത്തില്ല. ഈ അണ്ണാധുരയുടെ മകളുടെ പേര് ഇലക്കിയ എന്നാണ്. ഇലക്കിയക്ക് 27 വയസ്സാണ് പ്രായം. മരുമകന്റെ പേര് രാംപ്രകാശ് എന്നാണ്. അവർ കോയമ്പത്തൂരിലാണ് താമസിക്കുന്നത്. അല്പസമയം കഴിഞ്ഞ് ഈ രാംപ്രകാശിന്റെ പിതാവായിട്ടുള്ള ശരവണൻ അണ്ണാധുരയുടെ ഫോണിലേക്ക് തിരിച്ച് വിളിക്കുകയാണ്. ഒരു പിതാവും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാർത്തയാണ് അദ്ദേഹം കേട്ടത്. ഇലക്കിയ ആ വീട്ടിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു, തൂങ്ങി മരിച്ചിരിക്കുന്നു. ഉടൻ തന്നെ നിങ്ങൾ കോയമ്പത്തൂരിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ ഫോൺ കോള് കട്ട് ചെയ്യുകയും ചെയ്തു. അണ്ണാധുരയും കുടുംബവും വളരെ പെട്ടെന്ന് തന്നെ കോയമ്പത്തൂരിലെത്തി മകളുടെ ശരീരം നേരിട്ട് കാണുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് സംശയങ്ങൾ തോന്നി. അത് വേറൊന്നുകൊണ്ടല്ല, ഇലക്കിയുടെ ചുണ്ടിൻ്റെ ഭാഗത്തായിട്ട് ഒരു മുറിപ്പാടുണ്ട്. അതുകൂടാതെ രണ്ട് കയ്യിലും ചതഞ്ഞ പാടുകളുണ്ട്. ആത്മഹത്യ ചെയ്ത ഒരു പെൺകുട്ടിയുടെ ശരീരത്ത് എങ്ങനെയാണ് ആ മുറിപ്പാടുകൾ ഉണ്ടാകുന്നത്? അവളുടെ ഭർത്താവായിട്ടുള്ള രാംപ്രകാശും മാതാപിതാക്കളും പറയുന്നത് അവൾ തൂങ്ങി മരിച്ചത് തന്നെയാണെന്നാണ്. പക്ഷേ അണ്ണാധുരെ വളരെ പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലേക്ക് പോയിട്ട് ഒരു പരാതി നൽകിയാണ്. അദ്ദേഹം പറയുകയാണ്, ആ മകൾ ഒരിക്കലും തൂങ്ങി മരിക്കില്ല, അതൊരു ആത്മഹത്യയല്ല, നേരെ മറിച്ച് കൊലപാതകം തന്നെയാണ്. അവളെ കൊലപ്പെടുത്തിയത് അവളുടെ ഭർത്താവും അവൻ്റെ മാതാപിതാക്കളും ചേർന്നാണ്. അങ്ങനെ അദ്ദേഹം പറയാനായിട്ട് ഒരുപാട് കാരണങ്ങളുമുണ്ട്. ഈ ഇലക്കിയുടെ ജീവിത കഥ കേട്ടാൽ നമുക്കത് ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. ഈ അണ്ണാധുരെ തിരുപ്പൂരി കേന്ദ്രീകരിച്ച് സ്വന്തമായിട്ട് ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുകയാണ്. നല്ല സാമ്പത്തികമുള്ള കുടുംബം. ഇലക്കിയായിക്കോട്ടെ അവളുടെ ബിടെക് പഠനം പൂർത്തിയാക്കി 2020 May 27 വിവാഹം കഴിക്കുകയും ചെയ്തു. വിവാഹ സമയത്ത് അണ്ണാധുരെ മകൾക്ക് സ്ത്രീധനമായിട്ട് നൽകിയത് 10 ലക്ഷം രൂപയും 100 പവന്റെ സ്വർണ്ണ ആഭരണങ്ങളും 6 കിലോ വെള്ളിക്കട്ടിയും 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വരുന്ന ഒരു സ്കോഡ കാറുമാണ്. അതിൽ 6 കിലോ വെള്ളിക്കട്ടി എന്ന് പറയുമ്പോൾ ആദ്യഘട്ടത്തിൽ അണ്ണാധുരെ പറഞ്ഞിരുന്നത് 6 കിലോയുടെ വെള്ളി ആഭരണങ്ങൾ നൽകാമെന്നാണ്. പക്ഷെ വരന്റെ പിതാവ് പറയുകയാണ്, 6 കിലോ വെള്ളി ആഭരണങ്ങൾ കിട്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല, അതുകൊണ്ട് അത് വെള്ളിക്കട്ടിയായിട്ട് നിങ്ങൾ നൽകിയാൽ മതി. അങ്ങനെ ആ പറഞ്ഞ എല്ലാ സ്ത്രീധനവും മകൾക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വിവാഹം കഴിഞ്ഞ് സന്തോഷമായിട്ട് ആദ്യ ദിവസങ്ങൾ മുന്നോട്ട് പോയി. ഈ വരനായിട്ടുള്ള രാംപ്രകാശിന്റെ ജോലി എന്ന് പറയുന്നത് മോഡലിംഗ് ഫോട്ടോഗ്രാഫർ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ രാംപ്രകാശ് ജോലിക്കൊന്നും പോയിരുന്നില്ല. ഇലക്കിയയ്ക്ക് ചില സംശയങ്ങൾ തോന്നുകയും രാംപ്രകാശിനോട് ആ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്, രാംപ്രകാശ് ഒരു മോഡലിംഗ് ഫോട്ടോഗ്രാഫർ ഒന്നുമല്ല, അവന് പ്രത്യേകിച്ച് ഒരു ജോലിയുമില്ല. ഈ കാര്യങ്ങൾ ഇലക്കിയ തന്റെ പിതാവിനോട് പറയുകയും ചെയ്തു. ആ സമയത്ത് രാംപ്രകാശ് പറഞ്ഞത് തന്റെ സ്റ്റുഡിയോയുടെ വർക്ക് നടക്കുന്നേ ഉള്ളൂ, ആ വർക്ക് പൂർത്തിയാക്കിയാൽ മാത്രമേ തനിക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. ഇലക്കിയും പിതാവും അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ചെയ്തു. വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ ഈ രാംപ്രകാശ് ചെറിയ രീതിയിൽ മദ്യപിച്ചിരുന്നു. പക്ഷെ മുന്നോട്ട് പോയപ്പോൾ ആ മദ്യപാനം ഒരുപാട് കൂടുകയും ചെയ്തു. അങ്ങനെയാണ് ഇലക്കിയ ഒരു സത്യം കൂടെ മനസ്സിലാക്കുന്നത്, ഈ രാംപ്രകാശിന് ഡ്രിങ്ക്സ് അഡിക്ഷൻ ഉണ്ടാവും, അവൻ ഒരുപാട് മദ്യപിക്കും. മദ്യപിച്ചു കഴിഞ്ഞാൽ ഭാര്യയെ ഇലക്കിയെ ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. അവൻ്റെ മാതാപിതാക്കളും അതിന് കൂട്ടുനിന്നു. ആ സമയത്ത് ഈ ഇലക്കിയോട് അവൻ്റെ മാതാപിതാക്കൾ, രാംപ്രകാശിൻ്റെ മാതാപിതാക്കൾ ഒരു കാര്യം ചോദിക്കുകയാണ്, അവൻ്റെ സ്റ്റുഡിയോയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ നീ നിന്റെ വീട്ടുകാരോട് വാങ്ങി നൽകണം. ഇലക്കി അതിനെ പൂർണ്ണമായിട്ട് എതിർത്തു. കാരണം സ്ത്രീധനമായിട്ട് ഒരുപാട് പണവും സ്വർണവുമൊക്കെ നൽകിയതാണ്. അതുകൂടാതെയാണ് വീണ്ടും 5 ലക്ഷം രൂപ കൂടെ ആവശ്യപ്പെടുന്നത്. ആ പണം നൽകാതായപ്പോൾ ഈ ഇലക്കിയെ അവർ ഒരുപാട് ഉപദ്രവിച്ചു. അതിനെ തുടർന്ന് ഇലക്കിയുടെ നിർദ്ദേശപ്രകാരം ഭർത്താവുമായിട്ട് മറ്റൊരു വാടക വീടെടുത്ത് അവർ താമസം മാറുകയും ചെയ്തു. ആ വാടക വീട്ടിലേക്ക് താമസം മാറിയ സമയത്ത് ഇലക്കിയ ഒരു കാര്യം തീരുമാനിക്കുകയാണ്, ഭർത്താവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ 5 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവരുടെ എല്ലാ പ്രശ്നങ്ങളും തീരുമായിരിക്കും. അതുകൊണ്ട് പിതാവിനോട് ആ കാര്യങ്ങൾ പറയുകയും 5 ലക്ഷം രൂപ ഭർത്താവിന് വാങ്ങി നൽകുകയും ചെയ്തു. പക്ഷേ ആ 5 ലക്ഷം രൂപ കിട്ടിയിട്ടും രാംപ്രകാശിൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. ആ വാടക വീട്ടിലിരുന്നു കൊണ്ട് അവൻ ഒരുപാട് മദ്യപിച്ചു, ഭാര്യയെ ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്തു. വീട്ടു ചെലവിന് പോലും 1 രൂപ ഇല്ലാത്ത അവസ്ഥയായിരുന്നു. ആ വീട്ടു ചെലവിന് വേണ്ടിയിട്ട് ഈ ഇലക്കിയുടെ പിതാവാണ് മാസം തോറും 10,000 രൂപ മകളുടെ പേരിൽ അയച്ചു കൊടുത്തിരുന്നത്. ഈ രാംപ്രകാശാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ വീട്ടിലിരുന്ന് മദ്യപിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. അതുകൂടാതെ ആ സ്റ്റുഡിയോയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിയ 5 ലക്ഷം രൂപ അത് പൂർണ്ണമായിട്ട് അവൻ ധൂർത്തടിച്ച് തീർത്തു കളഞ്ഞു. അല്ലാതെ ആ സ്റ്റുഡിയോയുടെ ഒരു ജോലിയും ചെയ്തതുമില്ല.
അങ്ങനെയിരിക്കെ ഈ രാംപ്രകാശ് ഇലക്കിയോട് വീണ്ടും പണം ആവശ്യപ്പെട്ടു. നിന്റെ വീട്ടിൽ പോയിട്ട് ഇനിയും പണം വാങ്ങിക്കൊണ്ടുവരാനായിട്ട് പറയുകയും ചെയ്തു. അതിനെ തുടർന്ന് ഇലക്കിയ ഭർത്താവുമായിട്ട് പിണങ്ങി അവളുടെ സ്വന്തം വീട്ടിലേക്ക്, അതായത് തിരുപ്പൂരിലേക്കുള്ള സ്വന്തം വീട്ടിലേക്ക് പോവുകയും ഇനി ഒരിക്കലും രാംപ്രകാശുമായിട്ട് ഒരുമിച്ച് ജീവിക്കില്ലെന്ന് മാതാപിതാക്കളോട് പറയുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് മാതാപിതാക്കൾ രണ്ട് കുടുംബവുമായിട്ട് ചേർന്നുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ഇലക്കിയെ വീണ്ടും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞ് അയക്കുകയും ചെയ്തു. ആ സമയത്ത് അണ്ണാദുരെ പറഞ്ഞിരുന്നത് മകളുടെ നല്ല ഭാവി ഓർത്താണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ്. പക്ഷെ ആ സമയത്ത് ഇലക്കിയെ പോയത് ആ വാടക വീട്ടിലേക്കല്ല, നേരെ മറിച്ച് ഭർത്താവിൻ്റെ സ്വന്തം വീട്ടിലേക്കായിരുന്നു, മാതാപിതാക്കളുള്ള ആ സ്വന്തം വീട്ടിലേക്ക്. അവിടെ എത്തി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ഇലക്കിയുടെ വീട്ടുകാരോട് ഈ രാംപ്രകാശ് ഒരു കാര്യം കൂടി ആവശ്യപ്പെടുകയാണ്. അണ്ണാദുരെ ഫോൺ വിളിച്ച് ഒരു കാര്യം പറഞ്ഞു, അവൾക്ക് ഒരു 2-വീലർ വാങ്ങാനായിട്ട് 100,000 രൂപ വേണം. അണ്ണാദുരെ ആ പണം നൽകിയില്ല, നേരെ മറിച്ച് 100,000 രൂപയ്ക്ക് മുകളിൽ വലിയ വരുന്ന ഒരു DOയുടെ ഒരു സ്കൂട്ടർ വാങ്ങി മകൾക്ക് നൽകുകയും ചെയ്തു. ഈ ഭർത്തൃ വീട്ടുകാർ നോക്കുമ്പോൾ പണം ആവശ്യപ്പെടുമ്പോൾ എല്ലായ്പ്പോഴും ഇലക്കിയുടെ വീട്ടുകാർ ആ പണം നൽകുന്നുണ്ട്. വണ്ടി ആവശ്യപ്പെട്ടപ്പോൾ വണ്ടി നൽകുകയും ചെയ്തു. പിന്നീട് അവരത് സ്ഥിരം പണിയാക്കി മാറ്റുകയായിരുന്നു. അതായത് ഇലക്കിയോട് ഇടയ്ക്കിടയ്ക്ക് പണം ആവശ്യപ്പെടും, പണം നൽകിയില്ലെന്നുണ്ടെങ്കിൽ അവളെ ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്യും. അങ്ങനെ സഹികെട്ട് ഒരു ദിവസം സ്റ്റേഷനിൽ പോയിട്ട് ഇലക്കിയ ഒരു പരാതി നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റേഷനിലേക്ക് ഭർത്താവിനെ വിളിപ്പിച്ച് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. ആ സമയത്ത് ഈ രാംപ്രകാശ് പറഞ്ഞത് അവൾ ഇടയ്ക്കിടയ്ക്ക് അവളുടെ സ്വന്തം വീട്ടിലേക്ക് പോകും, അതുകൊണ്ടാണ് ആ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് അവൾ തൻ്റെ സ്വന്തം വീട്ടിലേക്ക് എന്തായാലും പോകണ്ട. ഇലക്കിയുടെ മാതാപിതാക്കൾ അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ 2021 ജൂലൈ മാസം മുതൽ ഇലക്കിയ അവളുടെ സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് മാതാപിതാക്കളെ ഫോൺ ചെയ്യും. അങ്ങനെ ഫോൺ ചെയ്യുമ്പോൾ 10 മിനിറ്റിൽ കൂടുതൽ മാതാപിതാക്കളുമായിട്ട് സംസാരിച്ചാൽ പോലും ഈ രാംപ്രകാശനും അവൻ്റെ വീട്ടുകാർക്കും അത് ഇഷ്ടമാകില്ലായിരുന്നു. പലതവണ ആ ഫോൺ വാങ്ങിച്ച കട്ട് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയി. പക്ഷെ അതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുകയും ഒരു ദിവസം ഇലക്കിയ ആ വീട്ടിൽ നിന്ന് വീണ്ടും ഇറങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെ ഭാര്യയെ കാണുമ്പോഴെന്ന് കാണിച്ചുകൊണ്ട് രാംപ്രകാശ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ഒരു പരാതി നൽകി. വളരെ പെട്ടെന്ന് തന്നെ ഇലക്കിയെ കണ്ടുപിടിക്കുകയും ആ പരാതി പിൻവലിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് 2021 ഒക്ടോബർ 2 ഇലക്കിയോട് രാംപ്രകാശ് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. നീ നിന്റെ വീട്ടിൽ പോയിട്ട് 500,000 രൂപ വാങ്ങി വരണം. ഇലക്കിയ ഒന്നും മിണ്ടാതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും അവളുടെ സ്വന്തം വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തു. 3 ദിവസം കഴിഞ്ഞാണ് അവൾ പിന്നീട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് എത്തിയത്. ആ സമയത്ത് ആ 3 ദിവസത്തിൽ അവൾ സ്വന്തം വീട്ടിൽ താമസ സമയത്ത് അവളുടെ പിതാവ് പറയുകയാണ്, എന്തായാലും ഭർത്താവിൻ്റെ വീട്ടുകാർ പറയുന്നതുപോലെ നീ ഇപ്പോൾ കേൾക്കുക, അവർ ആവശ്യപ്പെടുന്ന ആ പണം ഞാൻ നൽകാം. അങ്ങനെ 100,000 രൂപ ആ മകൾക്ക് കൊടുക്കുകയും അവളെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞ് അയക്കുകയും ചെയ്തു. പക്ഷെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് എത്തിയ സമയത്ത് അവർ ചോദിച്ചു, 500,000 രൂപയല്ലേ ഞങ്ങൾ ആവശ്യപ്പെട്ടത്, പക്ഷെ നീ 100,000 രൂപ മാത്രമല്ലേ കൊണ്ടുവന്നുള്ളൂ. അതിൻ്റെ പേരിൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ഇലക്കിയതിൻ്റെ പിതാവിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പിതാവ് പറഞ്ഞത് 1 ആഴ്ചക്കുള്ളിൽ ബാക്കി 4 ലക്ഷം രൂപ കൂടെ ഞാൻ നൽകാം എന്നാണ്. പക്ഷേ ഇലക്കിയുടെ ആ ഭർത്താവും അവൻ്റെ വീട്ടുകാരും ആ കാര്യങ്ങൾ ഒന്നും തന്നെ ചെവിക്കൊണ്ടില്ല. ഒരുപാട് പ്രശ്നങ്ങൾ വീണ്ടും ആ വീട്ടിൽ ഉണ്ടാകുകയും ചെയ്തു. പിന്നീട് 9 ഒക്ടോബർ അറിയുന്നത് അവൾ ആത്മഹത്യ ചെയ്തു എന്നാണ്. ഇത്രയും കാര്യം കേൾക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പാകും, ഇലക്കി എന്തായാലും ആത്മഹത്യ ചെയ്തതായിരിക്കില്ല, നേരെ മറിച്ച് അവളെ കൊലപ്പെടുത്തി തന്നെയായിരിക്കാം. തീർച്ചയായിട്ടും അവളുടെ ഭർത്താവും അവൻ്റെ മാതാപിതാക്കളും ചേർന്നായിരിക്കാം ഇലക്കിയെ കൊലപ്പെടുത്തിയത്. പക്ഷെ അവർ മാത്രമല്ല ഈ കേസിൽ കുറ്റക്കാർ, നേരെ മറിച്ച് ഇലക്കിയുടെ മാതാപിതാക്കൾ സാമ്പത്തികം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്ത്രീധനം കൊടുത്ത് മകളെ കെട്ടിച്ചു. അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും പണം മാത്രം കൊടുത്തുകൊണ്ടിരുന്നു. അവിടെ പണം മാത്രമായിരുന്നില്ല കൊടുക്കേണ്ടത്, നേരെ മറിച്ച് ആ പെൺകുട്ടിയുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കിയിട്ട് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതായിരുന്നു കൃത്യമായിട്ട് ചെയ്യേണ്ടിയിരുന്നത്. അല്ലാതെ പണം കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ആ മകളുടെ സ്വന്തം മകളുടെ ജീവനാണ് അവിടെ ഇല്ലാതായത്. നമ്മുടെ നാട്ടിൽ നടന്ന വിസ്മയുടെ കേസിന് സമാനമായിട്ടുള്ള മറ്റൊരു കേസ്. ഈ ഒരു കേസിൻ്റെ ഇപ്പോഴും അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും ഈ ഇലക്കിയുടെ ഭർത്താവായിട്ടുള്ള ശ്യാം പ്രകാശിനെയും അവൻ്റെ മാതാപിതാക്കളെയും അറസ്റ്റ് ചെയ്യാൻ തക്കവണ്ണം ഒരു തെളിവും പോലീസിന് ഇപ്പോഴും ആ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ സംഭവം നടന്ന ആ മുറിയിൽ നിന്നോ ലഭ്യമായിട്ടില്ല. എന്തായാലും ഈ കേസിൻ്റെ അന്തിമ വിധി ഇതുവരെ വന്നിട്ടില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഇസ് മീ സിജോ ജോൺ. See you.